കൂട്ടുകാരെ, എല്ലാവർക്കും കണ്ണൂർ മോഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് എളയാവൂര് കാനാമ്പുഴയുടെ തീരത്താണ്. നമുക്ക് കാണാം, കാനാമ്പുഴ നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്, പുഴയും നിറഞ്ഞേക്കാണ്, അതുപോലെ പാടവും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ കാനാമ്പുഴയുടെ നടപ്പാതയിലേക്ക് കൂടി നടക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന്. പക്ഷേ ഇന്നലെ ഞാനിവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞ മനസ്സും നിറഞ്ഞു, അതുപോലെ തന്നെ എൻ്റെ കണ്ണും നിറഞ്ഞു എന്ന് പറഞ്ഞാൽ, അതായത് സന്തോഷം കൊണ്ടാണ് കണ്ണ് നിറഞ്ഞത്. കാരണം നമ്മളൊരു റിപ്പോർട്ട് ചെയ്തതിൻ്റെ അനന്തരഫലമായിട്ടാണോ ഇനി എങ്ങനെയാണെന്നറിയില്ല, എന്തായാലും അതിനൊരു പരിസമാപ്തി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് നടപ്പാതെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ദേവദാസാട്ടുണ്ട് ഇവിടെ, നമ്മുടെ ദേവദാസാട്ടിനോട് ചോദിക്കാം. ദേവേട്ടാ, അപ്പോൾ നമ്മളാണെന്ന് കാര്യമായിട്ട് ഇതിനെപ്പറ്റി വിമർശനപരമായി തന്നെ ആ വാർത്ത നമ്മൾ ഉണ്ടാക്കിയതല്ല, വാർത്ത റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇന്നലെയുടെ ഈ പറഞ്ഞ മാതിരി വന്ന് നോക്കുമ്പോഴേക്കും അത് കാടലം വാക്കി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ഇനി ഇതിനുള്ള നിർദ്ദേശം കോർപ്പറേഷനായാലും നമ്മളെ ഇപ്പോഴത്തെ ഈ മണ്ഡലത്തിൻ്റെ പ്രീതി നമ്മളെ മന്ത്രിയാണ് കടന്നപ്പള്ളി. കടന്നപ്പള്ളിയോട് ആയാലും നമ്മൾ പറയുന്നത് ഈ പാർശ്വഭിത്തി കെട്ടിയത് ഇപ്പോൾ ചൂടിപ്പായ ഇട്ടിട്ടാ ഉള്ളേ, അതിപ്പോൾ അലിഞ്ഞ് തീർന്നു. അപ്പോൾ ഇനി ഒരു മഴയും കൂടി കൊണ്ടാൽ ഇത് മുഴുവൻ ഈ ആടിയുണ്ടായ മണ്ണ് മുഴുവൻ അലിഞ്ഞു പോയി ഈ നടപ്പാതെ തികച്ചും രണ്ട് ഭാഗത്തേക്ക് പിളർന്ന് നാശമായി പോകും. അതുകൊണ്ട് എൻ്റെ ഒരു നിർദ്ദേശം പറയാനുള്ളത്, ഞാൻ രണ്ട് സൈഡിലും കരിങ്കല്ല് പാളികൾ പാകി ഇരുമ്പ് നെറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇത് ശാശ്വതമായി 10-15 വർഷത്തേക്ക്, അത് മാത്രമല്ല ഇരുമ്പ് നെറ്റും കരിങ്കല്ലും സൈഡിൽ വന്നു കഴിഞ്ഞാൽ പുല്ല് പിടിക്കുന്ന അവസ്ഥയും ഉണ്ടാവില്ല. അത് അധികൃതർ ശ്രദ്ധിക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. അപ്പോൾ ഈയൊരു പദ്ധതി ചെയ്തത് കണ്ണൂർ കോർപ്പറേഷനാണ്. അപ്പോൾ കോർപ്പറേഷന് ആദ്യം തന്നെ ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഇതുപോലെ പദ്ധതികൾ ഉണ്ടാക്കുക മാത്രമല്ല, അത് ഫോളോ കൂടി ചെയ്യുവാണെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് അതിനെ കൊണ്ട് ഉപകാരമുള്ളൂ. അപ്പോൾ നമുക്ക് കാനാമ്പുഴ നിറഞ്ഞു നിൽക്കുന്നതൊക്കെ ഒന്ന് കാണാം. അതുപോലെ പാടമൊക്കെ നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരത്തെ വരുമ്പോൾ ഇതിലേ കൂടെ നടക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയായിരുന്നില്ല. ഇപ്പോൾ സമാധാനമായിട്ട് പാമ്പില്ല. അതുപോലെ ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ചൂടിപ്പാടമൊക്കെ അലിഞ്ഞു പോയിരിക്കും. ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ ഇത് പോകാൻ സാധ്യതയുണ്ടല്ലോ. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് സൈഡിലും നമ്മൾ കരിങ്കല്ല് പാളികൾ ഇങ്ങനെ പാകിയാൽ പന്നിയാണ്, ഇതൊക്കെ കുത്തിമറിച്ചിട്ട് പോലെ കാണുന്നു. ഇല്ലപ്പോൾ വെള്ളം ഒഴിച്ച് പശുക്കൾ പശുക്കളുണ്ടല്ലോ. അപ്പോൾ പ്രേക്ഷകരെ, നമുക്ക് കാണാം കാനാമ്പുഴ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതും അതുപോലെ തന്നെ പാടമൊക്കെ നല്ല നല്ലൊരു കണ്ണിന് കുളിർമയാകുന്ന കാര്യമാണ്. അപ്പോൾ ഇനിയിപ്പം നടപ്പാതയൊക്കെ നന്നാക്കി എടുത്തതുകൊണ്ട് ഇനിയിപ്പം നടക്കാനൊക്കെ ആളുകൾക്ക് വരാം. നമ്മുടെ കോർപ്പറേഷനും അതുപോലെ തന്നെ നമ്മുടെ മന്ത്രിയായ കടന്നപ്പള്ളി സാറിനും അതുപോലെ ജനപ്രതിനിധികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ആയിരിക്കണം. കാരണം നമ്മളൊരു വാർത്ത ചെയ്യുന്നു, അത് അറിയുന്നു, അപ്പം തന്നെ അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നു. അതൊക്കെയാണ് ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകരെ, നമ്മുടെ കാനാമ്പുഴ ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ 6 മാസമായി. അപ്പോൾ ഇപ്പം ഈയൊരു ശക്തമായ മഴയിൽ നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന പ്ലാസ്റ്റിക്കൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കാനാമ്പുഴ സുന്ദരി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആളുകൾ ഈ ഒരു പുഴയിലേക്ക് പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയാതിരിക്കുക. ഇനിയുള്ള കാലം എന്നു വെച്ചാൽ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയിപ്പം നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇനി എറിയാതിരിക്കുക, കൊണ്ടുപോയി ഇടാതിരിക്കുക, നിക്ഷേപിക്കാതിരിക്കുക എന്നാണ്. അപ്പോൾ അത് ഇവിടെ പ്രദേശവാസികൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു അവരുടെ കടമയാണ്. ഒരു ക്ലബ്ബ് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൊണ്ടുപോയി ഇടുക. നിങ്ങളിവിടെ വന്ന് അഥവാ നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കും. അപ്പോൾ കുടിക്കുന്നത് ഇവിടെ അലക്ഷ്യമായി വലിച്ചെറിയാതെ നമുക്ക് ആ ബോട്ടിൽ ബൂത്തിനകത്ത് നിക്ഷേപിക്കുക. അങ്ങനെയും നമ്മളെ കാനാമ്പുഴയെ പഴയ ഒരു പ്രതാപത്തിൽ പ്ലാസ്റ്റിക്കും പ്രദേശത്തെ യുവാക്കൾ നടത്തുന്ന ക്ലബിന്റെ വകയാണത് ആണല്ലേ. അപ്പോൾ ആ പ്രദേശത്തെ യുവാക്കൾ നടത്തുന്ന ക്ലബിന്റെ വകയാണ് അവിടെ ഒരു ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കാനാമ്പുഴയെ വീണ്ടും പഴയ ഒരു പ്രതാപത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്, അതാണ് ഈ ഒരു അവസരത്തിൽ ഇവിടെ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. അതുവരേക്കും ബൈ ബൈ.